നമസ്കാരം. ആൻറ്റി മൈക്രോബിയൻ പ്രതിരോധത്തിനെതിരെ കൂത്താട്ടുളം നഗരസഭ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ഗോ ബ്ലൂ അവയർനെസ് ക്യാമ്പ് സംഘടിപ്പിച്ചു. കൂത്താട്ടുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയശിവൻ ഈ ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തയിലേക്ക്. ഇന്ന് വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒന്ന് തന്നെയാണ് ആൻറ്റിബയോട്ടിക്സ്. ഈ ആൻറ്റിബയോട്ടിക് ദുരുപയോഗം ചെയ്യുന്ന മൂലം നമ്മുടെ അടുത്ത സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള മരുന്നുകളുടെ ലഭ്യത കുറയുകയും അതുവഴി നമ്മുടെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് നഷ്ടപ്പെടുകയും ആൻറ്റിബയോട്ടിക്കിനെതിരെ നമ്മൾ റെസിസ്റ്റൻ്റ് ആകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ. ഇതിനെതിരെ കൃത്യമായ ഒരു ആരോഗ്യ ബോധവൽക്കരണം സ്വന്തമായ സ്വയം ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാലയളവിൽ കൃത്യമായ കൃത്യമായി രേഖപ്പെടുത്തിയ ആൻറ്റിബയോട്ടിക് മാത്രം കഴിച്ചുകൊണ്ട് അവരെ ഈ രോഗത്തെ നേരിടാനുള്ള ഒരു ക്യാമ്പയിനാണ് ഇതിൻ്റെ ഓർമ്മമാണ് കൂത്താട്ടുളം നഗരസഭയിൽ നിന്ന് തുടങ്ങുന്നത്. അതിനായി നമ്മളൊരു പ്രത്യേക കവറുകൾ പോലും നമ്മളിത് സജ്ജമാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ കവറുകൾ ആൻറ്റിബയോട്ടിക് മാത്രം കെട്ടിക്കൊടുത്തുകൊണ്ട് ഇതിനൊരു ബോധവൽക്കരണം അടങ്ങിയ ഒരു കവറാണ് ഇന്ന് മുതൽ ലഭ്യമാക്കുന്നത്. അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഗോ ബ്ലൂ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുളം നഗരസഭയുടെ CHSC നടക്കുന്ന ഈ പരിപാടിക്ക് ആദ്യമേ തന്നെ എല്ലാവിധ ആശംസകളും തരികയാണ്. നമുക്കറിയാം ആൻറ്റിബയോട്ടിക്കിൻ്റെ ദുരുപയോഗം, അത് തന്നെയാണ് നമ്മൾ ബോധവൽക്കരണത്തിലൂടെ കൊണ്ടുവരേണ്ടത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു മരുന്നായിട്ടാണ് നമ്മൾ ഈ ആൻറ്റി മരുന്നുകൾ ഉപയോഗിക്കുന്നത്. അതിൽ ബാക്ടീരിയയ്ക്ക് വേണ്ടിയുള്ളതാണ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ദുരുപയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ നമ്മുടെ HI സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ബാക്ടീരിയകളുടെയും വൈറസിൻ്റെയൊക്കെ പ്രവർത്തനം കുറെ കൂടി മെച്ചപ്പെട്ടതിൻ്റെ ഫലമായി നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ നമുക്ക് ഫലിക്കാതെ വരുന്നൊരു സാഹചര്യം നിലവിലുണ്ട്. അതിനെതിരായിട്ട് കൂടുതൽ കൂടുതൽ വളരെ കഴിവ് തെളിയിച്ചിട്ടുള്ള രീതിയിലുള്ള മരുന്നുകൾ നമുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പനി എന്ന് പറയുന്നതും ജലദോഷം എന്ന് പറയുന്നതും എല്ലാം ഒരു രോഗത്തിന്റെ ലക്ഷണമേ ആവുന്നു. ഈ രോഗം ഉണ്ടാക്കുന്നത് ബാക്ടീരിയ ആവാം, വൈറസ് ആവാം, ഫംഗസ് ആവാം, എന്ത് വേണമെങ്കിലും അസുഖം ഉണ്ടാക്കാം. ഈ ആന്റിബയോട്ടിക് എന്ന് പറയുന്ന സാധനം ബാക്ടീരിയക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. ജലദോഷം ഗുളിക കഴിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, ഗുളിക കഴിച്ചില്ലെങ്കിൽ 1 ആഴ്ച കൊണ്ട് മാറും. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മുടെ കാരണവന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. അത് തന്നെയാണ് സത്യം. കൂത്താട്ടുളത്തെ വാർത്തകളും വിശേഷങ്ങളും തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുളം നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്തുനിന്ന് ലോട്ടസ്.